സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സ്വാതന്ത്ര്യം സ്വയം നിർണയത്തിന്റെ ആധാരമാണെന്ന് നാം കരുതാറുണ്ട്, സെൽഫ് ഡിറ്റർമിനേഷൻ. എന്നാൽ നമ്മൾ ഒരു സമൂഹം എന്ന നിലയിലും വ്യക്തികളെന്ന നിലയിലും സ്വയം നിർണയിക്കുന്നത് നമ്മളിൽപ്പെടാത്ത അപരനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഡിഫറൻറ്റ് ഫ്രം ദി അതർ. ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നു ഈ അപരത്വങ്ങളെ. ഓട്ടോണോമസ് ആകുകയാണ് എല്ലാവരും എല്ലാം. തനിക്ക് താൻ തന്നെ നിയമം എന്നാണ് അതിൻ്റെ അക്ഷരാർത്ഥം. നമുക്കറിയാം, പൊതുനിയമങ്ങളെ നാം വ്യക്തിഗതമായി സ്വാംശീകരിച്ച് തന്മയത്വത്തോടെ പാലിക്കണമെന്നത്. ഇന്നലെ നാം അത് കാണുകയായിരുന്നു. എന്നാൽ നാം തന്നെ ഓരോരുത്തരും സ്വന്തമായി നിയമമായി മാറിയാൽ അത് അരാജകത്വത്തിലായിരിക്കും കലാശിക്കുക. ഓരോ ആഭ്യന്തര യുദ്ധങ്ങൾക്കൊടുവിലും ഇണങ്ങുന്നതിനേക്കാളേറെ മനുഷ്യൻ പരസ്പരം അകന്ന് സ്വയംഭരണം തേടുകയും വേലികെട്ട് വേർതിരിക്കുകയും ചെയ്യുകയാണെന്ന് ഓർക്കണം. ഇന്ന് മണിപ്പൂരിലും സംഭവിക്കുന്നത് മറ്റൊന്നല്ല. ബഹുസ്വരതകളില്ലാതാകുന്നു, വിമത സ്വരങ്ങൾ അമർച്ച ചെയ്യപ്പെടുന്നു. എന്നിട്ടും നാം നാനാത്വത്തിലെ ഏകത്വത്തെ ആഘോഷിക്കുന്നു എന്നത് അല്പം വിരോധാഭാസമായിരിക്കുന്നില്ലേ? 21 ജൂലൈ 2023 ഔട്ട്ലുക്ക് മാസിക എങ്ങനെ വൈകാരികത രാഷ്ട്രീയ ബോധത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. വെറുപ്പും കയ്പും പടർന്ന് പന്തലിക്കുകയാണ്. അത് എളുപ്പവുമാണ്. നമുക്കിഷ്ടമില്ലാത്ത ഒരുവനെ, അപരനെ ബോധമണ്ഡലത്തിൽ നിന്നും പൊതുമണ്ഡലത്തിൽ നിന്നും നിരോധിക്കാനും ഹിംസിക്കാനും എളുപ്പമായിരിക്കുന്നു. ആശ്വാസകരമെന്ന് പറയട്ടെ, ഈ വെറുപ്പ് പടരുന്നത് പോലെ തന്നെ സ്നേഹം പടർത്താനും സാധ്യമാണ് എന്ന് മറക്കരുത്. ഇന്നലെ ഓഷ്വിറ്റ്സിലെ രക്തസാക്ഷി നാം കാണുകയായിരുന്നു. ഓഷ്വിറ്റ്സിന്റെ കവാടത്തിലെ കമാനത്തിൽ ഒരു വിരോധാഭാസമോ പരിഹാസമോ എന്ന വണ്ണം എഴുതിവെച്ചിരുന്നു ആർബൈറ്റ് മാക്ട് ഫ്രൈ, ജോലി നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന്. ജോലി ചെയ്ത് കൂലി മേടിച്ച് അവിടെ നിന്ന് സ്വതന്ത്രരായി പോയ ആരുടെയും കഥ നമുക്കറിയില്ല. മരണത്തിന്റെ വായിലേക്ക് ആട്ടിത്തെളിക്കപ്പെട്ടതല്ലാതെ. രാഷ്ട്രമീമാംസയിലെ ഒരു നിരീക്ഷണമാണ് ഫ്രൈ കൗഫ്റ്റ് എന്നത്, വില കൊടുത്ത് സ്വാതന്ത്ര്യത്തെ വാങ്ങുക എന്ന്. ഇന്ന് നമ്മൾ സ്വതന്ത്രരെന്ന് കരുതുമ്പോൾ പോലും നാം അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്, നമ്മൾ കനത്ത വില നൽകിക്കൊണ്ടാണ് ആ സ്വാതന്ത്ര്യത്തെ വരിച്ചിരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ നിലനിർത്തുന്നത് എന്ന്. നിതാന്ത ജാഗ്രത എന്നൊരു വില അല്ലെങ്കിലും സ്വാതന്ത്ര്യത്തിന് നമ്മൾ എന്നും കൊടുക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ മിണ്ടില്ല, കണ്ണു തുറക്കില്ല, എതിര് പറയില്ല എന്നൊക്കെ ഉറപ്പ് നൽകിയതുകൊണ്ട് മാത്രം നൽകപ്പെടുന്ന സ്വാതന്ത്ര്യങ്ങളാണവ. അതൊരു മൂഢ സ്വാതന്ത്ര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. നമ്മൾ എതിർത്താൽ നമ്മുടെ കൈകളും കാലുകളും വിലങ്ങുകളാൽ കൂച്ചി വലിക്കപ്പെടും. ഫ്രീഡം ഫോർ സെയിൽ, സ്വാതന്ത്ര്യം വിൽപ്പനയ്ക്ക് എന്നൊരു പേരിൽ ജോൺ കാഫ്നർ എഴുതിയ ഗ്രന്ഥം ഇന്നലെ ഓടിച്ചു വായിച്ചു നോക്കി. സുരക്ഷയുടെയും ക്രമസമാധാനത്തിൻ്റെയും പേരിൽ, പലപ്പോഴും ഊതിപ്പെരുപ്പിച്ച ആശയങ്ങളുടെ പേരിൽ, നാം അടിസ്ഥാനപരമായ ജനാധിപത്യ അവകാശങ്ങൾ പോലും അടിയറ വച്ചിരിക്കുന്നുവെന്ന് നാം ഇന്ന് അറിയുന്നു പോലുമില്ല എന്നതാണ് വൈചിത്ര്യം. 1967 ജനുവരി 15 റൊണാൾഡ് റീഗൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ വേളയിൽ പറഞ്ഞത് ഫ്രീഡം ഈസ് നെവർ മോർ ദാൻ വൺ ജനറേഷൻ അവേ ഫ്രം എക്സ്റ്റിങ്ഷൻ എന്നാണ്. സ്വാതന്ത്ര്യം എന്നത് ഒരു തലമുറയ്ക്കപ്പുറം ആയുസ്സില്ലാത്ത ഒന്നാണ് എന്ന്. സ്വാതന്ത്ര്യം നമുക്കൊരിക്കലും കൈമാറാനാകില്ല തലമുറ തലമുറയായി. ഒരു തലമുറ അതനുഭവിച്ചുവെന്ന് വെച്ച് അടുത്ത തലമുറ അതനുഭവിക്കണമെന്നുമില്ല. അത് നാം ആർജിച്ചെടുക്കേണ്ടതാണ്. ഓരോ തലമുറയും തങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അത് ആർജിച്ചെടുക്കണം. ഇന്ന് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണ തിരുനാളിൽ ഇത് ഒരു ജീവിത പ്രമാണമായി നമുക്ക് മനസ്സിലാക്കാനാകും. തലമുറ തലമുറയായ ദൈവത്തിൻ്റെ വിശ്വസ്തത അവൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർഗത്തിലേക്കുള്ള പടികൾ അവൾ കയറുന്നത്. ഇന്ന് ഈ ജീവിത വഴികളിലൂടെ, കഠിനമായ ജീവിത വഴികളിലൂടെ, ചരിത്ര വഴികളിൽ ദൈവം നടത്തിയ ഇടപെടലുകൾ മാത്രമല്ല തൻ്റെ ജീവിതത്തെ പൂവണിയിക്കുന്നത് എങ്ങനെയെന്നും അവൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമതൊരാലോചനയ്ക്കിടയില്ലാത്ത വിധം അവൾ ദൈവത്തിന് സമ്മതം മൂളിയത്. അത് സ്വാതന്ത്ര്യ തികവ് തന്നെയാണ്. മുൻപും പിൻപും നോക്കാനില്ല എന്ന് നമ്മൾ പറയില്ലേ? കൂടാതെ ഇന്ന് നാം ലൂക്കാവുന്നിൽ കാണുന്നത് പോലെ അവളുടെ സ്തോത്രഗീതത്തെ മാഞ്ഞിഫിക്കാത്തെന്നാണ് വിളിക്കുന്നത്. മാഞ്ഞിഫിക്കാത്തെന്നാൽ മഹത്വപ്പെടുത്തുക എന്നാണ് അർത്ഥമെങ്കിലും അക്ഷരാർത്ഥത്തിൽ വലുതാക്കുക എന്നാണ്. മാഞ്ഞിഫിക്കാത്ത ആനിമ അമ്മയ, എന്റെ ആത്മാവ് കർത്താവിനെ വലുതാക്കുന്നു എന്നാണ് അക്ഷരാർത്ഥത്തിൽ അത് ആരംഭിക്കുന്നത്. മറിയത്തിന്റെ സ്വർഗാരോപണത്തിന്റെ അനുഭവം ആത്മശരീരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതായത്, ഈ ധരയിൽ ആത്മശരീരങ്ങളോടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സ്വർഗത്തിന്റെ ദർശനം അവളെ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ഭൂമിയിലെ അവസ്ഥകളെ സ്വർഗീയമായി വായിച്ചെടുക്കാനുള്ള കഴിവ് നമ്മുടെയും ഭാഗതയും അത് തന്നെയാണ്, മറക്കരുത്. കാരണം അവളെല്ലാം നോക്കിക്കണ്ടത് കർത്താവിന്റെ മാഗ്നിഫയിങ് ഗ്ലാസസ്, ലെൻസ്, കാജങ്ങളിലൂടെയാണ്. അതിനാൽ അവൾ തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന നിസ്സാരതകളെയും വേദനകളെയും അല്ല, അവയെ തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പങ്ങളെയാണ് കണ്ടത്. ഫ്രാൻസിസ് തോംസൺ എന്ന കവി തൻ്റെ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളെ ദൈവാനുഭവത്തിൽ ലയിപ്പിച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതയുണ്ട്, അസുംത മരിയ, സ്വർഗാരോപിതയായി മറിയമെന്ന്. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്:
Mortals that behold a woman rising twixt the moon and the sun, who am I? The heavens assume, and all am I, and I am one. മനുഷ്യരെ, സ്വർഗത്തിലേക്ക് കരകയറുന്ന ആ സ്ത്രീയെ, സൂര്യചന്ദ്രന്മാരെ കടത്തിവിട്ടുന്നവളെ നിങ്ങൾ നോക്കി നിൽക്കുകയാണോ? ആരാണ് ഞാൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് വാരിയെടുക്കപ്പെടാൻ? ഞാൻ സകലരുമാണ്, ഞാൻ തന്നെയും. എന്ന് വെളിപാട് 11 ഓർമ്മിപ്പിക്കുന്ന ഒരു കാവ്യഭാഗമാണിത്. മൾട്ടിറ്റ്യൂഡിനസ് അസെൻറ്റ്, സർവജനബാഹുല്യത്തോടുകൂടിയ ആരോഹണമെന്നാണ് കവി ഈ സ്വർഗാരോപണത്തെ വിളിക്കുന്നത്. അതായത് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൽ നമുക്കെല്ലാം ഇടമുണ്ട് എന്നർത്ഥം. മറിയത്തിൻ്റെ മരണത്തെ ഉറക്കം എന്ന് പുരാതനർ ഭവ്യതയോടെ വിളിച്ചു. ദുർമീസിയോ, കൊയ്മേസിസ്, അവളുടെ ഒഴിഞ്ഞ കല്ലറ, അതാണ് ഏറ്റവും പുരാതനമായ ഈ തിരുനാളിൻ്റെ ആധാരമായ വിശ്വാസാനുഭവം. എന്നാൽ ഈ ഉറക്കത്തിനപ്പുറം ഒരു ഉയർപ്പിൻ്റെ ഏടുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ 1950 12 പയസ്പാപ്പ അസംഷൻ, സ്വർഗാരോപണം എന്ന ആ സത്യത്തിലേക്ക് നമ്മുടെ കൺ തുറക്കുകയാണ്. ആത്മശരീരങ്ങളുടെ ഉയർപ്പ് നിദ്ര പ്രാപിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമാണല്ലോ ക്രിസ്തു, തുടർന്ന് നമ്മളെല്ലാവരും. അതിൽ തന്നെ ആദ്യ ഫലമാകട്ടെ മറിയവും. 1 കൊരിന്ത്യർ 15:20 മുതൽ ഇന്ന് നമ്മോട് പറഞ്ഞു തരും. അങ്ങനെ ആത്മശരീരങ്ങളോടെയുള്ള ഉയർപ്പും നിത്യജീവനം എന്നത് നമ്മുടെ ഭാഗധേയം കൂടിയാണ്. അതുകൊണ്ടാണ് പോൾ ആറാമൻ പാപ്പ മരിയാലിസ് കുൾത്തൂസ് എന്ന തന്റെ തിരുവെഴുത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം നമുക്കെല്ലാം ഒരു പ്രത്യാശയും മാർഗനിർദ്ദേശവും ആശ്വാസവുമാണെന്ന് രേഖപ്പെടുത്തുന്നത്. നമ്മളെല്ലാം അങ്ങനെ പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയരുകയാണ്. ഇന്ന് സങ്കീർത്തനം 45 പറയുന്നുണ്ടല്ലോ, മറിയം സ്വർഗത്തിൽ രാജ്ഞിയെ പോലെ നിൽക്കുന്നുവെന്ന് ഓഫീർ പൊന്നണിഞ്ഞുകൊണ്ട്. തെക്കൻ കേരളത്തിൽ എവിടെയോ ആണ് ഓഫീർ എന്ന തീരമെന്ന് കരുതപ്പെടാറുണ്ട്. അങ്ങനെ നമ്മുടെ മണ്ണോരങ്ങൾ വിണ്ണിൽ പൊൻചാർത്തായി നിൽക്കുന്നു. Oh.